നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു. സ്വന്തം മൈതാനമായ ഓൾഡ് ട്രഫോർഡിൽ വെച്ച് ടോട്ടൻഹാം ഹോട്ട്സ്പർ ആണ് യുണൈറ്റഡിനെ സമനിലയിൽ തളച്ചിട്ടുള്ളത്. രണ്ട് ടീമുകളും രണ്ട് ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു. യുണൈറ്റഡിന് വേണ്ടി ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിയ റാസ്മസ് ഹോയിലുണ്ടാണ് മത്സരത്തിൽ തിളങ്ങിയിട്ടുള്ളത്. റിച്ചാർലിസൺ, ബെൻഡാൻക്യൂർ എന്നിവരായിരുന്നു സ്പർസിന് വേണ്ടി ഗോളുകൾ നേടിയിരുന്നത്. മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അനുകൂലമായി ഒരു പെനാൽറ്റി ലഭിക്കേണ്ടതായിരുന്നു, പക്ഷേ റഫറി അത് നിഷേധിച്ചു. ഗർണാച്ചോയെ ടോട്ടൻഹാം താരം ഫൗൾ ചെയ്ത് വീഴ്ത്തുകയായിരുന്നു. എന്നാൽ ഇത് റഫറി അനുവദിച്ചിരുന്നില്ല. ഇക്കാര്യത്തിൽ പരിശീലകനായ എറിക് ടെൻഹാഗ് ഇപ്പോൾ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ടോട്ടൻഹാമിനെതിരെയുള്ള മത്സരത്തിൽ ക്രിസ്ത്യൻ റൊമേറോയുടെ ഹാൻഡ്ബോളിന് റഫറി പെനാൽറ്റി നൽകാത്തതും ഇദ്ദേഹം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ടെൻഹാഗിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അത് ഞങ്ങൾ പെനാൽറ്റി അർഹിച്ചിരുന്നു. പെനാൽറ്റി നൽകാത്തതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എനിക്കിപ്പോൾ ഇത് പരിചയമായി. ഇവർക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ അവരുടെ മൈതാനത്ത് വെച്ച് റൊമേറോയുടെ ഒരു ഹാൻഡ്ബോൾ ഉണ്ടായിരുന്നു. അന്നും പെനാൽറ്റി നൽകിയിരുന്നില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ ഞങ്ങൾക്ക് അനുകൂലമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ആഗ്രഹിക്കുക എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇതാണ് യുണൈറ്റഡിൻ്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 7-ാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉള്ളത്. 21 മത്സരങ്ങളിൽ നിന്ന് 32 പോയിൻ്റാണ് അവർക്കുള്ളത്. നിലവിൽ പ്രീമിയർ ലീഗിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നത് ലിവർപൂളാണ്. ഇനിയിപ്പോൾ അടുത്ത ലീഗ് മത്സരത്തിൽ വോൾവ്സിനെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നേരിടുക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.